രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ പ്രതിപക്ഷ നിരയുടെ സംയുക്ത സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള നീക്കത്തിന് തിരിച്ചടി. സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് ശരത് പവാർ ഇടതു നേതാക്കളെ അറിയിച്ചു. ഗുലാം നബി ആസാദിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാമെന്ന നിർദ്ദേശം പവാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും സി പി ഐ ദേശീയ സെക്രട്ടറി ഡി രാജയുമാണ് പവാറിൻ്റെ മനസ്സറിയാൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. ഒരു മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടുനിന്നു. സമവായ സ്ഥാനാർത്ഥി എന്ന സൂചന എൻ ഡി എ മുന്നോട്ട് വച്ചിട്ടില്ലാത്തതിനാൽ ഒരു മത്സരത്തിനില്ലെന്നാണ് ശരത് പവാർ പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും പവാർ അറിയിച്ചു. പ്രതിപക്ഷ പാർട്ടികളാണ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ശരത് പവാറിൻ്റെ പേര് മുന്നോട്ട് വച്ചത്. പവാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അംഗീകരിക്കാം എന്ന സൂചന കോൺഗ്രസും ഇടതുപക്ഷവും നൽകിയിരുന്നു. പവാറിനെ അംഗീകരിക്കാമെന്ന് ആ ആദ്മി പാർട്ടിയും വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് സ്ഥാനാർത്ഥിയാകാനില്ലെന്ന നിലപാട് പവാർ വ്യക്തമാക്കിയത്. പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം പവാർ തള്ളിയതോടെ മമതാ ബാനർജി വിളിച്ചു ചേർക്കുന്ന ഇന്നത്തെ യോഗം നിർണായകമാകും. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലേക്ക് കോൺഗ്രസിനെയും ഇടതു പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട്. പവാറും യോഗത്തിനായി ഡൽഹിയിലെത്തും. പവാർ പിൻവാങ്ങിയതിനാൽ ഗുലാം നബി ആസാദ്, യശ്വന്ത് സിൻഹ, ഗോപാലകൃഷ്ണ ഗാന്ധി എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുലാം നബി ആസാദുമായി നേതാക്കളിൽ ചിലർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിലെ G23 ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നത് ഗുലാം നബി ആസാദാണ്. ഗുലാം നബിയെ പിന്തുണയ്ക്കാം എന്ന ധാരണ പൊതുവെ ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ മറ്റ് പാർട്ടികളുമായി ചർച്ച നടത്തിയ ശേഷം തീരുമാനമെന്ന നിലപാടിലാണ് ഇടതു നേതാക്കളും സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളോട് കലകിച്ചു നിൽക്കുന്ന ഗുലാം നബി ആസാദിൻ്റെ പേരിനോട് സോണിയയും രാഹുൽ ഗാന്ധിയും എന്ത് സമീപനം സ്വീകരിക്കുമെന്നത് നിർണായകമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ചേരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും നീക്കം സജീവമാക്കിയിട്ടുണ്ട്. എൻ ഡി എയിലെ സഖ്യകക്ഷികളുമായി രാജ്നാഥ് സിംഗും ജെ പി നദ്ദയും ചർച്ച തുടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം. രാംനാഥ് കോവിന്ദിന് ഒരു ടേം കൂടി നൽകേണ്ടതുണ്ടോ എന്ന ആലോചനയും ബി ജെ പിയിലുണ്ട്. അടുത്ത മാസം 18 വോട്ടെടുപ്പ്, July 21 വോട്ടെണ്ണുക. ആകെ 4809 വോട്ടർമാരാണ് ഉള്ളത്. 776 MP മാരും 4033 MLA മാരുമാണ് വോട്ട് ചെയ്യുക.